ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൽ ഒരു കിഡിലൻ ടൈറ്റിൽ റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് യേഗൻ ക്ലോപ്പിൻ്റെ ലിവർപൂളും പെപ് ഗോർഡിയോളയുടെ മാൻ സിറ്റിയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ശനിയാഴ്ച ലിവർപൂൾ ആൻഫീൽഡിൽ 2-0 എന്ന സ്കോർ ലൈനിൽ വാറ്റ്ഫോർഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പ്രീമിയർ ലീഗിൻ്റെ ടോപ്പിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു താൽക്കാലികമായിട്ടുള്ള ഉയർച്ച മാത്രമായിരുന്നു. കാരണം 2.5 മണിക്കൂറിന് ശേഷം മാൻ സിറ്റി തിരികെ ആ പ്രീമിയർ ലീഗിൻ്റെ ടോപ്പിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം അവർ ടേഫ് മോറിൽ ബേൺലിയെ 2-0 എന്ന സ്കോർ ലൈനിന് പരാജയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പ്രീമിയർ ലീഗിൽ അവരുടെ ആ ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചിരുന്നു. പക്ഷേ ഒരു പോയിൻ്റ് ഡിഫറൻസ് മാത്രമാണ് ലിവർപൂളും സിറ്റിയും തമ്മിലുള്ളത്. ഒരേ ഒരു പോയിൻ്റ്. 73 പോയിൻസുമായിട്ട് സിറ്റിയും 72 പോയിൻസുമായിട്ട് ലിവർപൂളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. 30 മത്സരങ്ങളാണ് പ്രീമിയർ ലീഗിൽ കഴിഞ്ഞിട്ടുള്ളത്. ഇനി 8 മത്സരങ്ങൾ ബാക്കി നിൽക്കെ ഒരു കിഡിലൻ ഒരു ഫിനാലിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി ഈ രണ്ട് ടീമുകളും അവരവരുടെ ചാമ്പ്യൻസ് ലീഗ് ഫസ്റ്റ് ലീഗ് ഫിക്സ്ചറുകളാണ് കളിക്കാൻ പോകുന്നത് മിഡ് വീക്കിൽ. അതിനുശേഷം ഈ വരുന്ന ഞായറാഴ്ച എറ്റിഹാദിൽ വെച്ച് ഒരു ബ്ലോക്ക് ബസ്റ്റർ മത്സരമാണ് പ്രീമിയർ ലീഗിൽ നമുക്കായിട്ട് കാത്തിരിക്കുന്നത്. അതായത് ലിവർപൂളും മാൻ സിറ്റിയും തമ്മിൽ നേരിടാൻ പോവുകയാണ് മാൻ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ഇപ്പോൾ പറയുന്നില്ല, നമുക്കൊരു പ്രിവ്യൂ ഒക്കെ ചെയ്യാം. അതൊരു കിടിലം മത്സരമാവും. എന്തായാലും കാത്തിരിക്കുകയാണ് മത്സരത്തിന് വേണ്ടിയിട്ട്. നമുക്കിനി ലിവർപൂളിൻ്റെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം. ലിവർപൂൾ ആൻഫീൽഡിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം മോസലയുടെ ആ ഒരു ഹാർട്ട് ബ്രേക്കിനൊക്കെ ശേഷമാണ് ആ മത്സരം കളിക്കുന്നത്. മോസല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സദ്യ മാനെ സെനഗലിനെ വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ലൂയിസ് ഡിയാസും ഒരു ഹാർട്ട് ബ്രേക്കുമായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. കൊളംബിയ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൂയിസ് ഡിയാസും ബെഞ്ചിലായിരുന്നു. പക്ഷേ ഫ്രണ്ട് 3 ജോട്ടയും സലയും ഫെർമിനയും അടങ്ങിയതായിരുന്നു. ഫെർമിനയൊക്കെ നന്നായി തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയിൽ തന്നെയാണ് ആ മത്സരത്തിലും കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ ആ മത്സരത്തിൽ തിയാഗോ അലക്കാണ്ടർ ആയിരുന്നു. അലക്കാണ്ടർ ആ ഒരു മിഡ്ഫീൽഡിൽ ആബ്സലൂട്ട്ലി ബ്രില്ലിയൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില പാസിങ്ങുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ടെമ്പോയിലാണ് മൊത്തത്തിൽ മത്സരം നടന്നിട്ടുണ്ടായിരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ വാറ്റ്ഫോർഡ് വളരെ റെസിലിയൻ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഓർഗനൈസ്ഡ് ആയിരുന്നു. അത് റോയ് ഹോട്ട്സൻ്റെ ടീമിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവർ വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കും. അതുമാത്രമല്ല, സലയ്ക്ക് കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് മത്സരത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഹസൻ കമാറ എന്ന് പറയുന്ന പ്ലെയറാണ്. അദ്ദേഹം നന്നായി തന്നെ സലയെ ഡിഫെൻഡ് ചെയ്യുന്നൊരു കാഴ്ച കണ്ടു. പക്ഷേ ഗോൾ വന്നത് ഒരു ക്രോസിൽ നിന്നാണ്. അതായത് ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിന് പകരക്കാരനായിട്ട് ജോ ഗോമസ് ആയിരുന്നു റൈറ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ക്രോസിലാണ് ജോട്ട ഗോളടിക്കുന്നത്, ഹെഡ് ചെയ്ത് ഗോളടിക്കുന്നത്. ജോട്ട നമുക്കറിയാം ഹൈറ്റ് അത്ര ഇല്ലാത്തൊരു പ്ലെയറാണ്, പക്ഷേ അദ്ദേഹം വിദഗ്ധനായിട്ടുള്ളൊരു ഹെഡ് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അദ്ദേഹം 7 ഗോളുകളാണ് ലിവർപൂളിൽ വന്നതിന് ശേഷം ഹെഡ് ചെയ്ത് അടിച്ചിട്ടുള്ളത്. അതായത് ബെൻടെക്ക് വളരെ ഹൈറ്റുള്ളൊരു സ്ട്രൈക്കറും 7 ഗോളുകൾ മാത്രമാണ് ജോട്ട ലിവർപൂളിൽ വന്നതിന് ശേഷം അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു അസാധ്യമായിട്ടുള്ളൊരു ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ജോട്ട. അദ്ദേഹം റൈറ്റ് ഫുട്ട് കൊണ്ട് ഗോളടിക്കും, ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഗോളടിക്കും, ഹെഡ് ചെയ്തും ഗോളടിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോളിലുള്ള മൂവ്മെൻറ്റും കൃത്യമായിട്ടുള്ള ആ ഒരു ക്രോസ് കൃത്യമായിരുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ഹെഡറും ബ്യൂട്ടിഫുൾ. ഗോൾ കീപ്പർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ഗോള്. അതിന് തൊട്ട് മുമ്പ് പക്ഷേ വാറ്റ്ഫോർഡിനൊരു ഒരു ചാൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കുസ്കയുടെ അറ്റംപ്റ്റ് പക്ഷേ ആലിസൺ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആലിസൺ ഇത്തരത്തിലുള്ള വളരെ ക്ലച്ചായിട്ടുള്ള സേവുകൾ ലിവർപൂളിന് വേണ്ടി നടത്താറുണ്ട് എന്നുള്ളതും എടുത്തു പറയണം. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 1-0 എന്ന ലീഡായിരുന്നു ലിവർപൂളിനുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിലും വാറ്റ്ഫോർഡിന് ഒരു മനോഹരമായിട്ടുള്ളൊരു ചാൻസ് ഈക്വലൈസ് ചെയ്യാൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്മായിൽ സാറ് പിന്നെ ജാവോ പെഡ്രയെ പാസ് ചെയ്ത് പിക്ക് ചെയ്യുന്നു. ജാവോ പെഡ്രയുടെ ഷോട്ട് പക്ഷേ ജസ്റ്റ് വൈഡായിട്ട് പോകുന്നു. അതിൽ ഓഫ് സൈഡിൻ്റെ ഒരു ഹിൻ്റ് ഉണ്ട്, പക്ഷേ വി ആറിന് ചെക്ക് ചെയ്യേണ്ട അവസരമൊന്നും ഉണ്ടായില്ല. കാരണം അത് ജാവോ പെഡ്രയ്ക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് മത്സരം ചെയ്യാനുള്ള അവസാന മിനിറ്റുകളിലാണ് ലിവർപൂളിന് ഒരു പെനാൽറ്റി ലഭിക്കുന്നത്. ഒരു കോർണറിൽ നിന്ന് വാറ്റ്ഫോർഡ് ഹാൻഡിൽ ചെയ്യുന്നു, അത് പെനാൽറ്റി കൊടുക്കുന്നു വി ആർ ചെക്ക് ചെയ്തിട്ട്. അങ്ങനെ അത് ഫബീനിയോ ഗോളാക്കി മാറ്റുകയായിരുന്നു പെനാൽറ്റി സ്പോട്ടിൽ നിന്ന്. ഫബീനിയോ 100% റെക്കോർഡാണ് അദ്ദേഹത്തിന് പെനാൽറ്റി കിക്കിൽ നിന്നുള്ളത് എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് വളരെ അഷോർഡ് ആയിട്ടുള്ള ഒരു പെനാൽറ്റി ടേക്കറാണ്. പക്ഷേ ഈ മത്സരത്തിൽ ഞാൻ പറഞ്ഞ പോലെ തിയാഗോ അലക്കാണ്ടറോ ആയിരുന്നു ബ്രില്ല്യൻ്റ് ആയിട്ട് ലിവർപൂളിൻ്റെ ആ മിഡ്ഫീൽഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. ഇനി റോയ് ഹോട്ട്സൻ്റെ വാറ്റ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം ആ റെലിഗേഷൻ അവർക്ക് ഒഴിവാക്കണമെങ്കിൽ അടുത്ത 8 മത്സരങ്ങൾ ബാക്കിയുള്ളതിൽ പകുതിയെങ്കിലും ജയിക്കണം എന്നുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ലിവർപൂൾ അങ്ങനെ ആ മത്സരം വിജയിച്ചുകൊണ്ട് ടോപ്പിലേക്ക് ഉയർന്നിരുന്നു. പക്ഷേ പിന്നീട് മാൻ സിറ്റി ടേഫ് മോറിൽ അവരുടെ മത്സരം 2-0 വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ബേൺലി നന്നായി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർ അവരുടെ ആ ടിപ്പിക്കൽ 4-4-2 സ്റ്റൈലിൽ നിന്നൊരു 4-5-1 ഈ മത്സരത്തിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് മിഡ്ഫീൽഡ് കുറച്ച് പാക്ക് ചെയ്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ തന്നെയായിരുന്നു അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് തുടക്കത്തിൽ തന്നെ പാളിപ്പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. കാരണം റഹീം സ്റ്റെർലിങ്ങിൻ്റെ ഒരു ക്രോസിൽ ഒരു പാസിൽ
ഡെബ്രോയിനെ മനോഹരമായിട്ടുള്ളൊരു ഫിനിഷിലൂടെ തുടക്കത്തിൽ തന്നെ മത്സരത്തിൻ്റെ 5-ാമത്തെ മിനിറ്റിലെങ്ങാനും തോന്നുന്നു കെവിൻ ഡെബ്രോയിന സിറ്റിക്ക് ലീഡ് നേടിക്കൊടുക്കുന്നു. പിന്നീട് 25-ാമത്തെ മിനിറ്റിലാണെന്ന് തോന്നുന്നു റഹീം സ്റ്റെർലിങ്ങിൻ്റെ മറ്റൊരു പിക്കിൽ ഗുണ്ടകൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഫിനിഷ്, ഒരു വോളി ഫിനിഷായിരുന്നു അതും. അങ്ങനെ മാൻ സിറ്റി 2-0 ലീഡെടുക്കുന്നു. പിന്നെ നമുക്കറിയാം മത്സരത്തിൽ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ബേൺലിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെഗ് ഹോസ്റ്റ് എന്ന് പറയുന്ന ഒരു ലോൺ സ്ട്രൈക്കർ, ഒരു ലോൺലി മാൻ തന്നെയായിരുന്നു അവിടെ. കാര്യമായിട്ട് അദ്ദേഹത്തിന് ബോളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ലോങ് ബോൾ അറ്റംപ്റ്റുകൾ നടത്തി, പക്ഷേ അദ്ദേഹത്തിന് സെക്കൻഡ് ബോൾ ബേൺലിക്ക് വിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൽ മാൻ സിറ്റി എങ്ങനെയാണ് ഗോൾ വർദ്ധിപ്പിക്കാതിരുന്നത് എന്നുള്ളത് മാത്രമായിരുന്നു ചോദ്യം. ജെസൂസിൻ്റെ 1-2 അറ്റംപ്റ്റുകൾ പോസ്റ്റിലും വുഡ് വർക്കിലൊക്കെ തട്ടിപ്പോകുന്ന കാഴ്ച കണ്ടു. അങ്ങനെ മറ്റേ അറ്റംപ്റ്റുകളും ബെർണാർഡോ സിൽവയുടെ അറ്റംപ്റ്റ് ഒക്കെ നമ്മൾ കണ്ടു. അങ്ങനെ സിറ്റി 2 ഗോള് മാത്രം എങ്ങനെയാണ് അടിച്ചത് എന്നുള്ളൊരു ചോദ്യം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. എന്തായാലും ഈ മത്സരത്തിൽ നിന്ന് ബേൺലി എന്തെങ്കിലും നേടും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ പെർഫോമൻസും വളരെ മോശമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. സെക്കൻഡ് ഹാഫിൽ ആ ഒരു 4-5-1 ഫോർമേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ട് അദ്ദേഹം ഫോർമേഷനൊക്കെ മാറ്റി ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമുണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ബേൺലിക്കും ആ ഒരു റിലഗേഷൻ ഒഴിവാക്കണമെങ്കിൽ അവരുടെ ബാക്കിയുള്ള മത്സരങ്ങളിൽ തുടരെ തുടരെ കുറച്ച് വിജയങ്ങൾ അവർക്ക് അക്യുമുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത അവരുടെ മത്സരം എന്ന് പറയുന്നത് മറ്റൊരു റിലഗേഷനിൽ സ്ട്രഗിൾ ചെയ്യുന്ന എവർട്ടനുമായിട്ടാണ്. അത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു മത്സരമാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.